1200 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് ബോട്ട് എയർ ഡ്രോപ്സ് ഏതാണ്? യെസ് ഐ നോ, കുറെ നമ്പേഴ്സിലുണ്ട്, പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3 എണ്ണം ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഏറ്റവും ആദ്യത്തത് ബോട്ട് എയർ ഡ്രോപ്സ് 161. 161 പെട്ടി എന്നാ കണ്ടില്ല, ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെട്ടിയാണ്. ആൻഡ് ഇതിന്റെ ഡിസൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും വളരെ എന്താ പറയാ, ഒരു എർഗണോമിക്കൽ ഡിസൈൻ എന്ന് തന്നെ പറയാം. ചെവിയിൽ വെക്കുവാണെങ്കിൽ തന്നെ നല്ലൊരു കംഫർട്ട്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ആൻഡ് നല്ലൊരു ഫിറ്റും കിട്ടുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ കുറച്ച് പ്രത്യേകതകൾ എന്ന് പറയുന്നത്, 5 മിനിറ്റ് ചാർജ് ചെയ്താൽ 90 മിനിറ്റിന്റെ പ്ലേ ബാക്ക് കിട്ടും, അഥവാ 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 180 മണിക്കൂറിന് ഒരു പ്ലേ ബാക്ക് ടൈം കിട്ടും. നമ്മൾ ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പറയും, ബോട്ട് വിളിക്കുന്നത് ASAP ചാർജ് എന്നാണ്. നിങ്ങൾ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ, പ്രത്യേകിച്ചും ആക്ഷൻ ഫിലിംസ്, കുറേയധികം ബേസും വേണം, എന്നാൽ ഡയലോഗുകളും കേൾക്കണം, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വെടിയും ഡളൊക്കെ കൃത്യമായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി ഈ ഒരു സാധനത്തിന്റെ സൗണ്ട് സിഗ്നേച്ചർ, പൊതുവെ ബോട്ടിന്റെ സൗണ്ട് സിഗ്നേച്ചേഴ്സ് നല്ലതാണ്, ഇതിന്റെ സൗണ്ട് സിഗ്നേച്ചർ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഫുള്ളർ സൗണ്ട് ലഭിക്കുന്നുണ്ട്, നല്ല ബേസ്. ആക്ച്വലി പറയുകയാണെങ്കിൽ നിങ്ങൾ ചെവിയിൽ വെക്കുവാണെങ്കിൽ നല്ല ബേസ് കിട്ടുന്നുണ്ട്, സെപ്പറേഷനും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി സൗണ്ട് ക്വാളിറ്റി വൈസ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ നിങ്ങൾക്ക് പ്ലേ ബാക്ക് ടൈം നോക്കുവാണെങ്കിൽ 17 മണിക്കൂറിനൊരു പ്ലേ ബാക്ക് ടൈം ആണ് കിട്ടുന്നത്. ആൻഡ് ഇത് ചാർജ് ചെയ്യാനായിട്ട് USB ടൈപ്പ് സി പോർട്ടും കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ചെറിയ ഒരു LED ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ഈ സാധനം പെയർ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്, ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പെയർ ആവും. ഇതിനെ അവർ IWP അഥവാ ഇൻസ്റ്റാ വേക്ക് ആൻഡ് പെയർ എന്നാണ് അവർ വിളിക്കുന്നത്. തുറക്കുമ്പോൾ തന്നെ പെയർ ആവും, പ്ലസ് ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ്. ഡിവൈസിനകത്ത് നിങ്ങൾക്ക് ടച്ച് കൺട്രോൾസ് ആണ് വരുന്നത്. ഇവിടെ കപ്പാസിറ്റീവ് ടച്ച് കൺട്രോൾസ് ലഭിക്കുന്നുണ്ട്. ഇതൊരു ക്വിക്ക് റെസ്പോൺസ് ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നു, അതായത് തൊടുമ്പോൾ തന്നെ ഇതിന്റെ റെസ്പോൺസ് വരുന്നുണ്ട്. ആൻഡ് ഇത് വെച്ച് നിങ്ങൾക്ക് പ്ലേ പോസ് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് സോങ് പ്രീവിയസ് സോങ് ഒക്കെ പോകാൻ പറ്റും. എന്ന് മാത്രമല്ല, ഒറ്റ ടാപ്പ് വഴി നിങ്ങൾക്ക് ഗൂഗിൾ അസിസ്റ്റന്റോ സിറിനെയോ വിളിക്കാനായിട്ടും പറ്റും. മൈക്രോഫോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ENX ടെക്നോളജി എന്ന് ബോട്ട് പറയുന്നു, അഥവാ എൻവയറോൺമെന്റൽ നോയ്സ് ക്യാൻസലേഷൻ. ചുറ്റുമുള്ള ആംബിയന്റ് നോയ്സ് ക്യാൻസൽ ചെയ്യും കോളുകളൊക്കെ ചെയ്യുന്ന സമയത്ത്. മൈക്രോഫോൺ ഒന്ന് എങ്ങനെയുണ്ടെന്ന് കേട്ട് നോക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ബോട്ട് എയർഡ്രോപ്സ് 161 മൈക്രോഫോണിലൂടെയാണ്. സംഭവമൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഇതിനകത്ത് എനിക്ക് ഒരേ ഒരു കാര്യം മിസ്സിംഗ് ആയിട്ട് തോന്നിയത്, ഗെയിമിംഗ് മോഡ് ഇല്ല എന്നാണ്. സോ ഗെയിമിംഗ് മോഡുള്ള വേറൊരു വേരിയന്റ് നോക്കാം. യെസ്, ഇതാണ് ബോട്ടിന്റെ എയർ ഡ്രോപ്സ് 115. ഇതിന്റെ കേസ് കണ്ടില്ല, എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു, പോക്കറ്റിൽ കൊണ്ട് നടക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം സ്ലിം ആയിട്ടുള്ളൊരു കേസാണ്, ഒരു യുണീക് ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് IWP അഥവാ ഇൻസ്റ്റാ വേക്ക് ആൻഡ് പെയർ ഉണ്ട്. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ആവും. പക്ഷേ ഇതിനകത്ത് ബ്ലൂടൂത്ത് 5.2 വെർഷനാണ്, കുറച്ചുകൂടി അപ്ഗ്രേഡഡ് വെർഷനാണ് കൊടുത്തിരിക്കുന്നത്. സൗണ്ട് സിഗ്നേച്ചർ ടോട്ടലി സിമിലർ ആണ്. നിങ്ങൾക്ക് സിനിമകൾ കാണണോ, പാട്ടുകൾ കേൾക്കണോ, ബേസ് വേണോ, ഡയലോഗ്സ് കേൾക്കണോ, സെപ്പറേഷൻ വേണോ, 13 മില്ലിമീറ്റർ ഡ്രൈവേഴ്സ് ആണ്. ബോട്ടിന്റെ ആ ഒരു സൗണ്ട് സിഗ്നേച്ചർ ആണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. ബോട്ട് 161 കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റെമാണ്, പക്ഷേ ചെവിയിൽ വെക്കുമ്പോൾ കംഫർട്ട്നെസിന്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല, ടോട്ടലി കംഫർട്ടബിൾ ആണ്, ഊരിയൊന്നും വീഴുന്നില്ല. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് ENX അഥവാ എൻവയറോൺമെന്റൽ നോയ്സ് ക്യാൻസലേഷൻ, ആംബിയന്റ് നോയ്സ് കട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഇതിന്റെ മൈക്രോഫോൺ ക്വാളിറ്റി എങ്ങനെയുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോട്ട് എയർഡ്രോപ്സ് 115 മൈക്രോഫോണിലൂടെയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ടച്ച് കൺട്രോൾസ് ആണ് വരുന്നത്. പക്ഷേ നിങ്ങൾ റൈറ്റ് സൈഡ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിനകത്ത് നിന്ന് ബീസ്റ്റ് മോഡ് എന്ന് കേൾക്കും, അഥവാ ഗെയിമിംഗ് മോഡ് ആക്ടിവേറ്റ് ആവും. സോ നിങ്ങൾ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്, ലോ ലേറ്റൻസി മോഡ് ഉള്ള ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസ് ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എത്ര നേരം ബാറ്ററി നിൽക്കും എന്ന് ചോദിച്ചാൽ 24 മണിക്കൂറിന്റെ ഒരു ടോട്ടൽ പ്ലേ ബാക്ക് ടൈം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ കേസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു സാധനം 3 പ്രാവശ്യം ചാർജ് ചെയ്യാനായിട്ടും പറ്റും. ആൻഡ് ചാർജിങ്ങിന്റെ കാര്യത്തിൽ ഇതിനകത്തും ASAP ചാർജിങ് വരുന്നുണ്ട്. 10 മിനിറ്റ് ചാർജ് ചെയ്യുവാണെങ്കിൽ 180 മിനിറ്റിന്റെ പ്ലേ ബാക്ക് ടൈം, പ്ലസ് USB ടൈപ്പ് സി ഇന്റർഫേസ് ആണ്. ASAP ചാർജിങ്ങും ഇതിനകത്തുണ്ട്. ഇത് 4 ഡിഫറെന്റ് കളേഴ്സിലാണ് വരുന്നത്. എന്റെ കയ്യിലുള്ളത് വൈറ്റ് സൈബീരിയയാണ്, റേജിംഗ് റെഡും ഫ്യൂരിയസ് ബ്ലൂവും ആക്റ്റീവ് ബ്ലാക്കും എന്നിങ്ങനത്തെ കളറിൽ ഇത് അവൈലബിൾ ആണ്. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ടച്ച് കൺട്രോൾസ് വഴി മ്യൂസിക് പ്ലേ ചെയ്യാം, പോസ് ചെയ്യാം, നെക്സ്റ്റ് സോങ് പ്രീവിയസ് സോങ് ഒക്കെ പോകാൻ പറ്റുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഗൂഗിൾ അസിസ്റ്റന്റെയും സിറിനെയും ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ സാധനം ഞാൻ പ്രിഫർ ചെയ്യാനുള്ള ഒരു പ്രൈമറി റീസൺ എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ ഇടുമ്പോൾ ഇതുള്ള കാര്യം തന്നെ അറിയാത്തത്രയും നല്ല ലൈറ്റ് വെയിറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ബിൽഡ് ക്വാളിറ്റിയിൽ കോംപ്രമൈസും വരുത്തിയിട്ടില്ല. സോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ബേസ് ഉള്ള ഗെയിമിംഗ് മോഡുള്ള ബാറ്ററി അത്യാവശ്യം നിൽക്കുന്ന ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസ് ബോട്ടിനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ എയർഡ്രോപ്സ് 115 ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കുട്ടിയായിട്ടുള്ള കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കേസും ബഡ്സും വേണം, പക്ഷേ എനിക്ക് ബാക്കി ഫീച്ചേഴ്സ് ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബോട്ടിന്റെ എയർഡ്രോപ്സ് 181 നല്ലൊരു ഓപ്ഷൻ ആണ്. 181 കേസ് നോക്കൂ, ഭയങ്കര കുട്ടി എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ പറ്റില്ല, ഇതൊരു ആക്ച്വൽ ട്രൂ വയർലെസ് ഇയർഫോൺസ് എന്ന കേസ് ആണ് എന്ന്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ട്രൂ വയർലെസ് ഇയർഫോൺസ് ലഭിക്കുന്നുണ്ട്, അതും ഭയങ്കര കുട്ടിയാണ്. ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചെവിയിൽ ഉള്ള കാര്യമേ അറിയില്ല. ഇതിന്റെ വെയിറ്റ് എത്ര എന്ന് ഗസ് ചെയ്യാൻ പറ്റും? 2.9 grams. 2.9 gram മാത്രമാണ് ഒരു ഇയർബഡിന്റെ വെയിറ്റ് വരുന്നത്. പക്ഷേ നേരത്തെ കണ്ട ബാക്കി 2 മോഡലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. എൻവയറോൺമെന്റൽ നോയ്സ് ക്യാൻസലേഷൻ, ENX ടെക്നോളജി, മൈക്രോഫോൺ. കേട്ടു നോക്കാം.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ബോട്ട് എയർ ഡോപ്സ് 181 മൈക്രോഫോൺസിലൂടെയാണ്. അതുപോലെ ഇൻസ്റ്റാ വേക്ക് ആൻഡ് പെയർ അഥവാ പെട്ടി തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ബ്ലൂടൂത്തിന്റെ ലേറ്റസ്റ്റ് 5.2 വെർഷൻ, IPX4 സ്വെറ്റ് റെസിസ്റ്റൻസും, 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 90 മിനിറ്റിന്റെ ഒരു ബാറ്ററി ബാക്കപ്പും ലഭിക്കുന്നുണ്ട്. ASAP എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ബാക്കി രണ്ടെണ്ണം 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 180 ആയിരുന്നു, ഇത് 90 മിനിറ്റേ ഉള്ളൂ. കുറച്ചുകൂടെ കുട്ടി ഫോം ഫാക്ടറാണ്, ബട്ട് സ്റ്റിൽ 10 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോൾ 90 മിനിറ്റ് കിട്ടുക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗുണമല്ലേ. സൈസ് കുട്ടിയായതുകൊണ്ട് തന്നെ ടോട്ടൽ പ്ലേ ബാക്ക് ടൈം ഇത് ഒരു 20 മണിക്കൂറാണ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് അതുപോലെ സൈസ് കുട്ടിയായതുകൊണ്ട് ഇതിനകത്ത് 10 മില്ലിമീറ്ററിന്റെ ഡ്രൈവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ സൗണ്ട് ക്വാളിറ്റി എന്താണ് എന്ന് എനിക്കറിയില്ല. ഞാൻ ഉപയോഗിച്ച ഈ മൂന്ന് ബോട്ടിന്റെ ഈ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസിനും ഒരേ സൗണ്ട് സിഗ്നേച്ചർ ആണ്. അവരെങ്ങനെയോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല ബേസ്, നല്ല ട്രിബിള്, നല്ല മിഡ്സ്, എന്നാൽ സെപ്പറേഷൻ ഉള്ള മഫിൾഡ് അല്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റി ഇതിലും ലഭിക്കുന്നുണ്ട്. പ്ലസ് റൈറ്റ് സൈഡ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബീസ്റ്റ് മോഡ് ലഭിക്കുന്നുണ്ട്, അഥവാ ലോ ലേറ്റൻസി അല്ലെങ്കിൽ ഗെയിമിംഗ് മോഡ് കിട്ടുന്നുണ്ട്. സുഖമായിട്ട് നിങ്ങൾക്ക് ഇത് ജിമ്മിലും കൊണ്ടുപോകാം. IPX4 സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് റൈറ്റ് സൈഡ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റന്റോ സിറിയിൽ പിടിക്കാനായിട്ടും പറ്റും. ഇതും USB Type-C വഴിയാണ് ചാർജ് ആവുന്നത്. ആൻഡ് 4 കളേഴ്സ് ആണ് വരുന്നത്: ഗോൾഡ് ബ്ലൂ, കാർബൺ ബ്ലാക്ക്, കൂൾ ഗ്രേ, സ്പിരിറ്റ് വൈറ്റ്. ഈ മൂന്ന് ഡിവൈസിന്റെ ഇൻബോക്സ് കോണ്ടന്റുകൾ സെയിം ആണ്. ബോട്ടിന്റെ വാറന്റി കാർഡ്, അതേപോലെ തന്നെ എങ്ങനെ ഉപയോഗിക്കണം, ഇതിന്റെ യൂസർ മാനുവലും, കുറച്ച് പേപ്പർ വർക്കുകളും, അതേപോലെ തന്നെ ഒരു ടൈപ്പ് സി കേബിളും, എക്സ്ട്രാ ആയിട്ടുള്ള സ്മോൾ ആൻഡ് ലാർജ് ഇയർ ടിപ്സുമാണ് ലഭിക്കുന്നത്. 1200 രൂപയ്ക്ക് താഴെ ഉള്ളതിൽ ബോട്ടിൽ എനിക്ക് എയർ ഡോപ്സിൽ മെച്ചമായിട്ട് തോന്നിയ മൂന്ന് ഡിവൈസുകളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഇതിന്റെ ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡെഫിനറ്റ്ലി ഓഡിയോ ക്വാളിറ്റി വൈസ് ഇതിൽ ഏതെടുത്ത് കഴിഞ്ഞാലും നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യില്ല. പക്ഷേ സൈസും ഡിസൈനും ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർച്ചയായി ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. അടുത്ത വീഡിയോ കാണാം.